തിരുവനന്തപുരം നെടുമങ്ങാട് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് സിനിമ കാണാൻ അവസരമൊരുക്കി നെടുമങ്ങാട് നഗരസഭ. ശോഭനം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഞങ്ങളുമുണ്ട് സിനിമ കാണാൻ എന്ന പേരിലാണ് സിനിമ ആസ്വദിക്കാനുള്ള സൗകര്യമൊരുക്കിയത്. വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ കാണാൻ തിയേറ്ററിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ടൊവിനോ തോമസ് നായകനായ 3D സിനിമ AR ആണ് നെടുമങ്ങാട് റാണി തിയേറ്ററിലെത്തി കണ്ടത്. നൂതന രീതിയിൽ ഒരുക്കിയ ദൃശ്യവിസ്മയങ്ങൾ ഏറെ അതിശയത്തോടെയാണ് ഇവർ ആസ്വദിച്ചത്. നല്ല സിനിമയാണ്. ബയോഗ്രാഫിയും പഴയമുദ്രയും ഞങ്ങളെ കൊണ്ടുപോവുകയും കൊണ്ടുവരണം എല്ലാം നല്ല രീതിയിൽ നോക്കണം പാർട്ടി വരികയാണ്. വയോജന സംരക്ഷണത്തിൽ നെടുമങ്ങാട് നഗരസഭ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തുന്നത് എന്നതിന്റെ തെളിവുകൂടെയാണ് ഇവിടെ കാണാനാവുക. വയോജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നഗരസഭ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൈത്തൊഴിൽ എന്ന നിലയിൽ ക്യാരി ബാഗ് നിർമ്മാണം നടത്തി ചെറുവരുമാനവും ഇവർക്ക് ലഭ്യമാകുന്നുണ്ട്. കൂടാതെ മാനസിക ഉല്ലാസത്തിനായി അനവധി വിനോദയാത്രകളടക്കം ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് 230 പേരാണ് നമുക്ക് വൃദ്ധസ്ഥാനത്തിലും വയോക്ലബുകളിലുമായിട്ട് നമുക്ക് നിലവിൽ നമ്മൾ സംരക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ കാര്യത്തിലായാലും അതുപോലെ തന്നെ അവർക്കുള്ള വിനോദ കാര്യത്തിലും വിജ്ഞാന കാര്യത്തിലൊക്കെ തന്നെ വളരെയേറെ ശ്രദ്ധ നഗരസഭ പ്രവർത്തിക്കുന്നുണ്ട്. കൈത്തൊഴിൽ എന്ന നിലയിൽ എല്ലാ വയോക്ലബുകളും വൃദ്ധസ്ഥാനത്തിലും നമ്മൾ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ പ്രോജക്റ്റ് വെച്ച് ആരംഭിച്ച് അവർക്കെല്ലാം പരിശീലനം കൊടുത്തു. അവരെല്ലാം അതിപ്പം നിർമ്മിച്ച് ഒരു ചെറിയ വരുമാന മാർഗം കണ്ടെത്തി. അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ഒരു ഉല്ലാസയാത്ര നമ്മൾ കൊണ്ടുപോയി ബോട്ടിംഗ് അടക്കം വരുന്ന സ്ഥാനം ഒരു ഉല്ലാസയാത്ര നമ്മൾ കൊണ്ടുപോയി. അടുത്ത മാസം വീണ്ടും നമുക്ക് അവർ ഒരു ഉല്ലാസയാത്ര നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നെടുമങ്ങാട് നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിൽ 20 അന്തേവാസികളുണ്ട്. കൂടാതെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവരെ ഒരു കുടക്കീഴിലാക്കാൻ വയോ ക്ലബ്ബുകൾ മുൻതൂക്കം നൽകുന്നു. നിലവിൽ 7 വയോ ക്ലബ്ബുകളാണ് നഗരസഭയിൽ പ്രവർത്തിക്കുന്നത്. 200 പേർ ഇപ്പോൾ വയോ ക്ലബ്ബിൽ അംഗങ്ങളാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.